ഞാൻ ഒരു മലയാളിതാ, അപ്പൊ എനിക്ക് തമിഴ് അവളോ വരാതെ, അപ്പൊ എന്നാലും മലയാളത്തിൽ പേസില്ല. ജസ്റ്റ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ ജസ്റ്റ് ഫോർ എ റിവെഞ്ച് നമ്മൾ ഒരാളെ ഫ്രണ്ട്ഷിപ്പ് ആയി, ബട്ട് ആഫ്റ്റർ ദാൻ നമ്മൾ അതിനകത്ത് ആ സിറ്റുവേഷൻ ട്രാപ്പ് ആയി പോയി, നമുക്ക് വി ഡോണ്ട് നോ ഹൗ ടു എസ്കേപ്പ് ഫ്രം ദ സിറ്റുവേഷൻ. അതാ എന്താ ഫിലിമില്. അപ്പൊ ഒരു മൂന്ന് ഫ്രണ്ട്സ് അവരൊരു റിവെഞ്ച് സ്റ്റോറിക്ക് വേണ്ടി വരുന്നു, ബട്ട് ആഫ്റ്റർ ദേ ഡോണ്ട് നോ ഹൗ ടു എസ്കേപ്പ് ഫ്രം ദ സീൻ. അതാണ് എന്താ ഫിലിം. ഫഹദ് ഫാസിലിന്റെ ഇത്ര നാളും കണ്ടതിൽ ഏറ്റവും ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഞാൻ ഫഹദ് ഫാസിലിന്റെ പല ഫിലിംസും കണ്ടിട്ടുണ്ട്, ബട്ട് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടില്ല. സാധാരണ യൂഷ്വലി ഇത്ര സീരിയസ് അല്ലെങ്കിൽ ഫുൾ കോമഡി അങ്ങനെ, ഇതിങ്ങനെ ഒരു ടോട്ടലി ഒരു സൈക്കോ വില്ലൻ, സൈക്കോ ആക്ച്വലി ഹീസ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ കുറെ ആക്ടേഴ്സിന് രണ്ട് പക്ഷെ ഫഹദ് ഫാസിൽ വേറെ ലെവലായിരുന്നു. ഇൻട്രോ സീൻ അടിപൊളിയായിരുന്നു, നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ചെറിയൊരു ഇൻട്രോ, ബട്ട് ഇറ്റ് വാസ് ഇമ്പാക്ട് ഫുൾ. പിന്നെ അതിനകത്ത് ഫഹദ് ഫാസിലിന്റെ മൂന്ന് പയ്യന്മാരെ ആദ്യത്ത് കാണുന്ന സീൻ ഉണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. കാരണം നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത്ര ഒരു തിയേറ്ററിലും അതിൻ്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. അതാ ഒരു 8.5 കൊടുക്കാം. പടം പേര് ആവേശം, ഫഹദ് ഫാസിലോട പടം. ரொம்ப நல்லா இருக்கு. படத்தை பத்தி சொல்லணும்னா ரொம்ப ஃபன்னா இருக்கும் இந்த படம். ஒன் வேர்ட்ல சொல்லும்போது ஏடா மோனே, அவ்வளவுதான். இதுக்கு முன்னாடி இந்த டைரக்டரோட முதல் படம் ரோமாஞ்சம், அதே ஒரு ஜோனர் ஃபன் மூட்ல வந்து ஹொரர்ல கொஞ்சம் டெரிஃபிக்கா கொஞ்சம் காமெடி டார்க் ஹியூமர் சேர்ந்த ஒரு படம். அதுக்கப்புறம் அந்த ஸ்டோரி லைன் இருக்குல்ல, இந்த ப்ளாட், அந்த வயசு என்ன சொன்னீங்கன்னா, கொஞ்சம் பசங்க இப்போ கேரளாவிலேருந்து பெங்களூர் போய் ஸ்கூ காலேஜ் படிக்கிறாங்க, அப்போ அங்கேருந்து அங்கே சீனியர்ஸ் ஜூனியர்ஸ் ஸ்ட்ரகிள் இருக்குல்ல, அதில் வெறி ஆகி லோக்கல் சப்போர்ட்டுக்காக யாராச்சும் தேடுவாங்க, அப்படி ஃபாத் வருவார். அதுக்கப்புறம் அப்போ அங்கே நடக்கிற கிராஷு, ஃபாதோட என்ன சொல்கிறது, முன்னாடி அவருக்கு நடந்த விஷயங்கள், அந்த மாதிரி எல்லாம் அதுதான் ஒன்லைனாக சொல்லுவோம். நான் 10 9.5 கொடுப்பேன்.